إله حضرة النبي سيدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية منا بعد القبول منا أولا إلى حضرة النبي سيدنا محمد صلى الله عليه وسلم. اللهم إله مراد جميع الأنبياء والصحابة والقرابة والأولياء والعلماء وأهل الخير كلهم أجمعين. اللهم اجد لهم شرفا لنا شرف المحمد لنا فضلهم وشرفا تريك لعظيم شانهم يا رب العالمين. اللهم بحقهم وبجاههم استمع سيبنا وسكن نمورنا وفجد قلوبنا وعد غيوننا وقل هوائجنا واشفي أمراضنا وأمراض مرضانا إلى شافي الأمراض. اللهم بارك لنا في جميع أمورنا لا سيما في أمرنا هذا يا رب العالمين. اللهم إلى أرواح أمواتنا وأموات المؤمنين اللهم اغفر لنا ولهم وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، رمضان هذا رمضان سادة دين أستاذ مالي أبي أبتدى جروب لي سها كنت غاري. الحمد لله الله نما حتى يا نبرة حتى മീഡിയ ബുള്ളറ്റിൻ സർഗസമന്വയം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ആറാമത് വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ ഒരു വേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം സ്വാഗതം ഓതുക എന്നുള്ളതാണ്. ആറാമത് വാർഷിക മഹാസമ്മേളനത്തിൽ മീഡിയ ബുള്ളറ്റിനെ കുറിച്ച് പുറത്തുകയാണെങ്കിൽ ആറ് പതിറ്റാണ്ടിന്റെ ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് വേദിയായ മഹത്തായ ഗ്രൂപ്പിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുളവാക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വേറെ ഒന്നുമല്ല, പ്രയാസങ്ങളും ദുഃഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു ഗ്രൂപ്പ് സൗഹൃദത്തിനും മദ്ഹിനും മറ്റു സൽക്കർമ്മങ്ങൾക്കും ദിക്കറു സ്വലാത്ത് അതുപോലുള്ള പല പല പദ്ധതികൾക്കും ഒരു നല്ലൊരു കൂട്ട് കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പ്.
ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഗൾഫിൽ നിൽക്കുന്നവർക്ക് ഇടയ്ക്ക് വന്ന് സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും പതിഹുകൾ കേൾക്കുവാനും എൽമുകൾ പഠിക്കുവാനും മറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു അനുഭൂതിയാണ് ഗൾഫിൽ നിൽക്കുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്. നാട്ടിലാകട്ടെ, നാട്ടിലുള്ളവർക്കും ഇതുപോലെ തന്നെയാണ് സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കുവാനും അതുവഴി സൗഹൃദങ്ങളിൽ പരസ്പരം കണ്ടുമുട്ടുവാനും ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് നല്ലൊരു സന്തോഷമുളവാക്കുന്നൊരു കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരി മീഡിയ ബുള്ളറ്റിൻ എന്ന ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരുപാട് പദ്ധതികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ, കലാപരമായിട്ടുള്ള കഴിവുകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ, ജോബ് വേക്കൻസി, അതുപോലെ തന്നെ റെന്റേക്കാർ, ക്രേസി റെന്റേക്കാർ എന്ന് പറഞ്ഞ പദ്ധതി, തജ്വീദ് ഖുർആൻ ക്ലാസ്സുകൾ, മീഡിയ ബുള്ളറ്റിൻ്റെ കീഴിൽ മീഡിയ പാചകപ്പുര എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മീഡിയ ബുള്ളറ്റിൻ. കലാപരമായിട്ടുള്ള കഴിവുകൾക്ക് ഉത്തേജനം നൽകുന്നതിന് വേണ്ടി നമ്മൾ വർഷം തോറും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. ഇഷൽ മർഹബ റിയാലിറ്റി ഷോ, ഫെസ്റ്റ്, മീലാദ് മഹർജാൻ, അങ്ങനെ തുടങ്ങി സർഗോത്സവം, അങ്ങനെ തുടങ്ങി ഈ മേഖലയിൽ ഏതൊക്കെ രീതിയിൽ കുട്ടികളെ അവരുടെ കഴിവിനെ ആസ്പദമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഹെൽപ്ലെസ് ആയിട്ടുള്ള, അവർക്ക് ആവേശം നൽകുന്ന പഠനാർഹമായ രീതിയിലുള്ള ക്ലാസുകൾക്കും പഠനാർഹമായ രീതിയിലുള്ള പ്രോഗ്രാമുകൾക്കും വാശിയേറിയ മത്സരങ്ങൾക്ക് വരെ വേദി ഒരുങ്ങിയ ഒരു ഗ്രൂപ്പ് തന്നെയാണ് മീഡിയ ബുള്ളറ്റിൻ സംഘസംഘടനയും വർഷം ഗ്രൂപ്പ്. ഗ്രൂപ്പിലുള്ള പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അത്യാവശ്യം അവർക്ക് നല്ല രീതിയിൽ നമ്മൾ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. എല്ലാ വർഷവും റമദാൻ മാസം ആവുമ്പോഴേക്ക് ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് നമ്മളെ ഗ്രൂപ്പിൽ നിന്നും പരമാവധി നല്ല രീതിയിലുള്ള സഹായങ്ങൾ അവരെ കണ്ടെത്തിയിട്ട് സഹായങ്ങൾ എത്തിക്കാറുണ്ട്. അത് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട കൂട്ടുകെട്ടിന് മറ്റൊരു സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്, എത്ര ലോങ്ങായാലും കല്യാണമായാലും പാലുകാച്ചായാലും മറ്റേത് വിഷയമായാലും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൂരങ്ങളിൽ നിന്നും അവരെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ആ വീടുകളിലേക്ക് എത്തി അവിടെ വന്ന് കുറച്ച് ബന്ധുക്കളൊക്കെ പാടി പറഞ്ഞും സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടും സന്തോഷത്തിലും പ്രാഹത്തിലും പോകുന്നൊരു നല്ലൊരു സൗഹൃദത്തിന് ഊന്നൽ നൽകിയൊരു ഗ്രൂപ്പ് എൻ്റെ അറിവിൽ ഞാൻ കണ്ട കാഴ്ചപ്പാടിൽ മറ്റൊരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. 6 വർഷം നല്ല സൗഹൃദ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഗ്രൂപ്പ്, 6 വർഷം നല്ല നല്ല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പ്, 6 വർഷങ്ങൾ കൊണ്ട് സാന്ത്വന സേവന സന്നദ്ധ മേഖലകളിൽ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ്, അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും വാക്കുകൾ കിട്ടില്ല. കാരണം ഒരുപാട് ഒരുപാട് പുതിയ പുതിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്, നീണ്ടു പോകുന്നില്ല. ഒരുപാട് ഒരുപാട് ഉദ്ഘാടന വേദിയിലേക്ക് ഒരുപാട് ആശംസകളും മറ്റും എത്താറുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിലെ സ്വാഗതം ഓതുക എന്നുള്ളതാണ്. ഈ വേദിയെ ദുആ കൊണ്ട് ധന്യമാക്കിയ ശ്രീദവർഗൽ, അതുപോലെ തന്നെ വേദിയുടെ അധ്യക്ഷൻ രംഗപ്പാറ, അതുപോലെ വേദി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഉസ്താദ് ബഷീർ അസ്തരി മലേഷ്യ, ആശംസകൾ അറിയിക്കാനിരിക്കുന്നതായ സുഹൈറുദ്ദീൻ നൂറാനി റൗഫാക്കോട്, ഗ്രൂപ്പിൻ്റെ ആദ്യകാല കൺവീനേഴ്സിൽ ഒരാളായ ഹംസ അഞ്ചുമുക്ക്, അങ്ങനെ നിരവധി ആൾക്കാരെ ഇവിടെ ആശംസ അറിയിക്കാൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവി രാജേഷ് കരിങ്കപ്പാറ,
അങ്ങനെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ആറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുണ്ടോ എല്ലാവർക്കും, നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഈ വോയിസ് കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഈ വേദിയിൽ സ്വാഗതം ബോധിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിടവാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده الله سبحانه وتعالى الذي أكرمنا بهذا الدين الحنيف الذي أكرمنا بالإيمان والإسلام الذي شرفنا بأن يجعلنا من أمة خير النبي وخير البشر وخير المخلوق حبيبنا محمد صلى الله عليه وعلى آله وصحبه وسلم. أيها الإخوة الأعزاء، أيها الإخوة الكرام والمشاهدون الأعزاء، أقوم أمامكم وأتكلم أمامكم اليوم بمناسبة مرور 6 سنة من إقامة إحدى الوسائل الدعوة التي قامت بانتشار الدعوة الإسلامية وبانتشار تعليم من تعاليم أهل السنة والجماعة في قارة الهندية عموما وفي بلادنا كيرلا خاصة، ألا وهي الوسيلة الدعوة الذي يعرف ب mediabulletin والتي قام بجهودها أخونا في الله الأخ سراج ومن عاونه من الأحباء. الله ندعو الله سبحانه وتعالى أن يبارك في جهودهم أخرى مثل تحويل القبلة ومثل شهر الذي نزلت به وفيه الأمر بالصلاة على النبي صلى الله عليه وسلم وغير ذلك من الحوادث التي وقعت وحدثت في هذا الشهر المبارك. ومن كل الحوادث ومن كل الأشياء التي حدثت في هذا الشهر المبارك أعظمها عند الله سبحانه وتعالى وهي ليلة من نصف شعبان الذي سنستقبل قريبا من بعد نحو ساعات سنحتفل في إحياء هذه الليلة المباركة. أيها المسلمون، عندما نستقبل بمثل هذه الليلة المباركة فيلزم علينا أن نحيي هذه الليلة بكثرة الأعمال الصالحة، بكثرة العبادات، بكثرة تلاوة القرآن، وبكثرة الاستغفار، وبكثرة التوجه إلى الله سبحانه وتعالى. فكما علمنا وكما سمعنا كثيرا بأن الله سبحانه وتعالى يغفر الذنوب الأمة
ويغفر الذنوب عباده في هذه الليلة المباركة ويرحم لمن يطلب من الله سبحانه وتعالى الرحمة في هذه الليلة المباركة ويعطي لمن سأل الله سبحانه وتعالى ولمن دعا من الله سبحانه وتعالى ويعطي الله سبحانه وتعالى سؤاله واستجاب دعوته في هذه الليلة المباركة الطيبة العظيمة الشريفة. فإذا المسلم والمؤمن عندما أنعم الله سبحانه وتعالى الفرصة والنعمة الله في كل جهودهم خيرات كثير عند الله سبحانه وتعالى. أيها المشاهدون الكرام، بمناسبة قدوم ليلة من الليالي المباركة والعظيمة وليلة من الليالي المشرفة عند الله سبحانه وتعالى، ألا وهي ليلة النصف من شعبان، وها نحن أيها المسلمون سنستقبل بقلوب فارحين هذه الليلة المباركة وسنجاهد أنفسنا لإقامة ولإحياء هذه الليلة المباركة كما علمنا سلفنا الصالح من العبادات ومن الطاعات ومن كثرة الأعمال الصالحات إن شاء الله تبارك وتعالى. أيها الإخوة الأعزاء، كما أن علمنا أن شهر شعبان من الشهور المباركة عند الله سبحانه وتعالى، وبركة هذا الشهر وعظمة هذا الشهر عند الله سبحانه وتعالى، ألا وهي بالحوادث وبالوقائع التي صارت والتي حدثت في هذا الشهر المبارك. ومن أعظم الحوادث التي حدثت في هذا الشهر المبارك وهي ليلة من نصف شعبان المبارك. أيها الإخوة الكرام، كما كان تشرف وتعظم هذا الشهر المبارك بحوادث أخرى وفي حالة التي وقعت فيها نظرة الله سبحانه وتعالى والتي وقعت فيها الرضا من الله سبحانه وتعالى، وهذا مسؤوليتنا عندما نستقبل بمثل هذه الليلة العظيمة المباركة. وكذلك أيها الإخوة الكرام وأيها المسلمون والمسلمات الذين قد أخذ وقد نفعهم الله من انتشار الدعوة بوسيلة هذا الميديا بوليتين، نوصيكم ونوصي نفسي كذلك أن نهيئ وأن نستعد أنفسنا وأهلينا ومن معنا ومن في حولنا
لنستقبل شهر رمضان المبارك فندعو الله سبحانه وتعالى أن يطول أعمارنا وأن يبارك أعمارنا وأيامنا المستقبل حتى نصل إلى شهر رمضان المبارك وندعو الله سبحانه وتعالى أن يبارك في جهود أخينا في الله الأخ سراج ومن معه الذي يقومون في خدمة هذا الدين بانتشار التعليم وبانتشار الدعوة الإسلامية عموما وخاصة تعليم من تعاليم أهل السنة والجماعة بوسيلة المسمى ميديا بوليتين ونرجو الله سبحانه وتعالى أن يبارك في كل جهودهم وأن يبارك في كل سعيهم ويكتب عند الله سبحانه وتعالى الحسنات في الدنيا والآخرة لهم ولنا جميعا وهذا أقول قولي هذا وأستغفر الله لي ولكم والسلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ميديا بولتين سرگسمنوایم واٹسپ കൂട്ടായ്മ. الحمد لله സോഷ്യൽ മീഡിയ രംഗത്ത് 6 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ 6 വർഷക്കാലം ഓൺലൈൻ മേഖലയിൽ സ്തുത്യർഹമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി, ഒരുപാട് പദ്ധതികളും ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നൽകി വലിയൊരു പ്രസ്ഥാനമായി ഇന്ന് മീഡിയ ബുള്ളറ്റിൻ സർഗസമന്വയം വളർന്നിരിക്കുകയാണ്. ഈ മഹത്തായ വാട്സപ്പ് കൂട്ടായ്മയുടെ 6-ാമത് വാർഷിക ആഘോഷ പരിപാടികളാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ബഹുമാന്യനായ ബഷീർ അസ്ഹരിയുടെ ഉദ്ഘാടനത്തോടെ നമ്മൾ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ആരംഭിച്ച് ഏകദേശം 2-3 മാസങ്ങൾ കാലയളവിൽ വിവിധ ക്യാമ്പയിനുകളായിട്ട്, വിവിധ പദ്ധതികളായിട്ട്, വിവിധ പരിപാടികളായിട്ട് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഇൻഷാ പ്രവർത്തനങ്ങളുടെ ഒരുപാട് സംഗതികൾ തന്നെ ഇതിനോടകം ഈ കാലയളവിൽ, ഈ ഒരു നമ്മുടെ ഈ ക്യാമ്പയിൻ കാലയളവിൽ നടത്താനിരിക്കുന്നു. വിശാലമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ, ഒരുപാട് പരിപാടികൾ, ഒരുപാട് കലാ സാംസ്കാരിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട ആത്മീയമായിട്ടുള്ള പദ്ധതികളും അങ്ങനെ തുടങ്ങി ഒട്ടനവധി പദ്ധതികളുമായി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ 6-ാം വാർഷിക ആഘോഷ പരിപാടികൾ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ 6 വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ആളുകളെ വെച്ച് ഫേസ്ബുക്കിലൂടെ ഒരു പരസ്യം നൽകി അതിലൂടെ വളർത്തിയെടുത്ത ഒരു വലിയ ഒരു വിങ് തന്നെയാണിത്. അന്ന് തന്നെ വന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അതിനുശേഷം ഒരുപാട് വലിയ വലിയ കലാകാരന്മാരും വലിയ വലിയ സുന്നത്തെമാത്തിൻ്റെ പ്രവർത്തകരും അഹ്ലുസുന്നയുടെ ആദർശ പോരാളികളും എല്ലാം ഇതിനകത്ത് കടന്നു വരികയും ഈ ഒരു പ്രവർത്തനത്തിന് മികവേകാൻ അവർക്കൊക്കെ പ്രവർത്തനങ്ങൾ കൂടി സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ആളുകളെ, പുതിയതായിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സിനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ വിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മേഖലകളിലായിട്ട് തന്നെ മീഡിയ ബുള്ളറ്റിൻ എന്ന് പറയുന്ന പ്രാസ്ഥാനിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പൊതുവിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയും അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളെ മാത്രം ഉപയോഗപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സർഗസമന്വയം എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും അതോടനുബന്ധിച്ച് ഒരുപാട് പദ്ധതികൾ, ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ അത് മറ്റൊന്ന്, അതേപോലെ തന്നെ തജ്വീദ് ഖുർആനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊന്ന്, അതേപോലെ തന്നെ നമ്മുടെ പാചകവുമായി ബന്ധപ്പെട്ടിട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാചകകലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാചക ഗ്രൂപ്പ് എന്ന് വേണ്ട വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലാണ് ഇന്ന് ഈ ഒരു പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ
വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അൽഫായിസീന ബിദല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർഗസമന്വയം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രതിനിധികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുതിയ കാലത്ത് പുതിയ മാർഗത്തിലൂടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുക എന്ന, സാഹചര്യത്തിനനുസരിച്ച് ഉയരുക എന്ന ഇസ്ലാമിൻ്റെ ദഅവ പ്രവർത്തന രീതികളിൽ സർഗസമന്വയം വാട്സപ്പ് കൂട്ടായ്മ പുതിയ വലിയ സംഭാവനകളാണ് അഹ്ലു സുന്നക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മയുടെ 6th വാർഷികമാണ് ആചരിക്കുന്നത് എന്നതറിഞ്ഞതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു ഇനിയും ഉത്തരോത്തരം വലിയ പ്രവർത്തനങ്ങളിൽ കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കാനും ദീനിൻ്റെ ദേവാരംഗത്ത് അഹ്ലു സുന്നയുടെ ജിഹ്വയായി പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് സംവദിക്കുന്നത് ബംഗാളിലെ മർക്കസായ തൊയ്ബ ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തിരുമുറ്റത്തിരുന്നുകൊണ്ടാണ്. ഇവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ആളുകൾക്ക് നന്മ പകരാനും പാവപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് ജീവിതത്തിൻ്റെ നന്മയാർന്ന മേഖലകളിലേക്ക് വഴി കാണിച്ചു കൊടുക്കാനും നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സമൂഹം നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനും ചെറിയ രൂപത്തിലെങ്കിലും സാധിക്കുന്നു എന്നതിൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടുകൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും തൊയ്ബ ഗാർഡൻ്റെ ദേശീയ തലത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാകാനും അത് കണ്ട് വീണ്ടും ഇതിൻ്റെ ഭാഗമാകാനും ക്ഷണിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കലയും സാഹിത്യവും കേവലം ആസ്വാദനം എന്നതിലുപരി മനുഷ്യ സ്നേഹവും നന്മയും വളർത്തുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന് ഏറെ പ്രസക്തിയുമുണ്ട്. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, COVID-19 എന്ന മഹാരോഗവ്യാപനം നമ്മുടെ ജീവിത രീതിയെ ആകെ മാറ്റിമറിച്ചു. നിങ്ങളുടെ മീഡിയ ബുള്ളറ്റിൻ ആൻഡ് സർഗസമന്വയം വാട്സപ്പ് ഗ്രൂപ്പ് 6th വാർഷികത്തിലേക്ക് കടക്കുകയാണ്. പല സ്ഥലങ്ങളിലുള്ളവർ, പല അഭിരുചിയുള്ളവർ, ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവർ, എങ്കിലും നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മീഡിയ ബുള്ളറ്റിൻ ആൻഡ് സർഗസമന്വയം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന നിങ്ങളുടെ കൂട്ടായ്മ കേവലം കലയും സാഹിത്യവും മാത്രമല്ല, നിരാലംബരായ സാധുജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അത് ഏറെ പ്രശംസനീയമാണ്. ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. 6th വാർഷികാഘോഷ പരിപാടിക്ക് എൻ്റെ
എല്ലാവരുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിക്കുന്നു. കവിതയുടെ പേര് അച്ഛൻ്റെ ദുഃഖം. പറയാതെ ഇന്നവൾ പടികടന്നിറങ്ങവേ, പതറാതെ പാതി മറന്നു നിൽക്കെ, നിറയുന്ന കണ്ണുകൾ പലതുള്ളി പെയ്തതും ഒരു കുഞ്ഞു തേങ്ങൾ ചൂടുന്നതും. പറയാതെ ഇന്നവൾ പടികടന്നിറങ്ങവേ, പതറാതെ പാതി മറന്നു നിൽക്കെ, എത്ര തിരഞ്ഞാലും കാണില്ല ഈ മുഖം, എത്ര കരഞ്ഞാലും ജീവിതത്തിൽ നൊന്തുപെറ്റൊരാമ്മതൻ അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം പോലും മറന്നതെന്തേ. ഈ വിരൽത്തുമ്പിൽ പിടിച്ചു നീപ്പിച്ച വെച്ചമ്പിളി മാമനെ ചോദിച്ചതും, നൂലറ്റുപോയൊരു പട്ടം പിടിക്കുവാൻ ചിറകുകൾ ചോദിച്ചു വാദിച്ചതും, അമ്മയറിയില്ല നിൻമൂക പ്രണയവും, അമ്മയറിയില്ല നിൻ വിരഹം എന്തു പറയും ആ കണ്ണുകൾ നോക്കി നിൻ മകളെ മറക്കുക മാപ്പു നൽകി. ജീവിതം ഒന്നി ഉള്ളു ഓർക്കുക, നന്മതൻ വാതിൽ തുറന്നു വയ്ക്കൂ, നിൻ പതിക്കായി ജീവിതം പകുത്തു നീ പ്രാണനിൽ അവനെ ചേർത്തു വയ്ക്കൂ. പറയാതെ ഇന്നവൾ പടികടന്നിറങ്ങവേ, പതറാതെ പാതി മറന്നു നിൽക്കേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സ്നേഹം നിറഞ്ഞ മീഡിയ ബുള്ളറ്റിൻ ആൻഡ് സർഗസമന്വയം കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ, നമ്മുടെ മീഡിയ ബുള്ളറ്റിൻ്റെ സബ് ഗ്രൂപ്പായ സർഗസമന്വയത്തിൻ്റെ 6th വാർഷികത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് കലാപ്രതിഭകളെ നമുക്ക് നമ്മുടെ ഈ സംഘത്തിലൂടെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ, ജാതി മത ഭേദമന്യേ നമ്മാൾ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല രൂപത്തിലായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇസ്ലാമിക രൂപത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്കത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഈ വാർഷികത്തിൽ ഒരുപാട് പഴമക്കാരും പുതുമക്കാരും നിറഞ്ഞ 6 ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകാരികളായിട്ടുണ്ട്. എല്ലാവർക്കും, ഇതിൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഇന്നത്തെ ഈ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 6th എൻ്റെ സർവ്വവിധ ആശംസകളും അറിയിക്കുന്നു, അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ, യാ ഹബീബല്ലാ, യാ ഹബീബി യാ റസൂലുള്ളാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സൈദവറുകളെ, മറ്റു ഉസ്താദുമാരെ, മുഹിബ്ബീങ്ങളെ, നമ്മുടെ മീഡിയ ബുള്ളറ്റിൻ ആൻഡ് സർഗസമന്വയം എന്ന ഗ്രൂപ്പിൻ്റെ 6th വാർഷികമാണ് നമ്മൾ നടത്തുന്നത്.
ആറു വർഷം പിന്നിടുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ പുതുക്കി, ഒരുപാട് സംഗമങ്ങൾ നടത്തി, ഒരുപാട് മത്സരങ്ങളും നമ്മൾ നടത്തി. അൽഹംദുലില്ലാ, അതിലുപരിയായി ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുക്കാനും നമ്മുടെ ഗ്രൂപ്പ് വഴി സാധിച്ചു. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ കൂടുതലായി സംസാരിക്കുന്നില്ല. എന്നിൽ കർത്തവ്യമായത് നന്ദി പറയുക എന്നുള്ളതാണ് ഇവിടെ പ്രാർത്ഥന നടത്തിയ റൗഫ് തങ്ങൾ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ സാബിർ കൊല്ലം, ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട ബഷീർ അസ്ഹരി മലേഷ്യ, പദ്ധതി അവതരണം അവതരിപ്പിച്ച സിറാജ് കരിങ്ങപ്പാറ ഗ്രൂപ്പിൻ്റെ എല്ലാമായ ഗ്രൂപ്പ് തുടങ്ങാനും കാരണക്കാരനമായ നമ്മുടെ ബഹുമാനപ്പെട്ട സിറാജ് കരിങ്ങപ്പാറ, അതുപോലെ ഒരുപാട് പേർ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും. ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇരുലോകത്തും നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ഈയൊരു ബന്ധം ഖിയാമനാൾ വരെയും നിലനിർത്തട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ചതിൽ നടന്ന എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.